എല്ലാവർക്കും എൻ്റെ ഹൃദയം പ്രത്യേകിച്ച് ഈ പരിപാടി വളരെ ആത്മാർത്ഥതയോടുകൂടി ഇത് നടത്താൻ വേണ്ടിയിട്ട് അനുവദിച്ച അതോറിറ്റീസിനും എയർപോർട്ട് അതോറിറ്റീസ് ആൻഡ് അതിൻ്റെ എല്ലാ വ്യക്തികൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ് നന്ദി അറിയിക്കുന്നു. പ്രിയപ്പെട്ട മോഹൻലാൽ, അദ്ദേഹത്തിനോട് ഇക്കാര്യം പറഞ്ഞപ്പോൾ വളരെ സന്തോഷത്തോടുകൂടി തന്നെ അത് സമ്മതിച്ച് ഞങ്ങൾ അനുഗ്രഹിച്ചതിന്, പ്രത്യേകിച്ച് ഞങ്ങളുടെ നന്ദിയെ രേഖപ്പെടുത്തുകയാണ്. കൂടാതെ ഇന്ന് സംബന്ധിച്ചിട്ടുള്ള മറ്റെല്ലാ വ്യക്തികൾക്കും, പ്രത്യേകിച്ച് വിശാരവി, പിന്നെ സുദീപ്, ജയൻ, പിന്നെ മറ്റുള്ള എല്ലാ വ്യക്തികളും ഇതിനു വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ട ഞങ്ങളുടെ തരംഗിണി സ്റ്റാഫുണ്ട്, അവരെയും ഞാൻ ഓർക്കുന്നു. കാരണം ഇതിൻ്റെ സക്സസ്സിന് വേണ്ടി അവർ അങ്ങേയറ്റം നമ്മുടെ കൂടെ തന്നെ ഇതിനു വേണ്ടി പ്രവർത്തിച്ചതിന് പ്രത്യേകിച്ച് അവർക്കും എന്നെ നന്ദി അറിയിക്കുന്നു. എന്ന് കൂടിയിരിക്കുന്ന എല്ലാവർക്കും സംഗീതത്തിൻ്റെ പേരിൽ ഒന്നുകൂടി ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു. പിന്നെ മ്യൂസിക് ഡയറക്ടർ, ഇതിൻ്റെ പാട്ടെഴുതിയ ഈ ഓണപ്പാട്ടുകൾ എഴുതി ഞങ്ങളെ ഇതിലേക്ക് ആകർഷിപ്പിച്ച അതിൻ്റെ മ്യൂസിക് ഡയറക്ടറിനോടും അതിൻ്റെ മറ്റുള്ള എല്ലാ വ്യക്തികളോടും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു. ഇത്രയും ദൂരെ ഇരുന്നുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും ബന്ധം പുലർത്താൻ ഇടയാക്കി തന്ന ജഗദീശ്വരൻ്റെ അനുഗ്രഹം. കാരണം ടെക്നോളജിയെ നമുക്ക് തീർച്ചയായിട്ടും പ്രകീർത്തിച്ചേ പറ്റൂ. കാരണം എവിടെപ്പോ മണി ഏകദേശം 1:30 കഴിഞ്ഞു, രാത്രിയായി. എന്നാൽ പോലും ഞങ്ങൾക്ക് ഇതിനോടുള്ള സന്തോഷം കൊണ്ട് ഒരു ഉറക്കമൊന്നും വരുന്നില്ല. നിങ്ങളെയൊക്കെ കണ്ടതിൽ അപ്പോൾ പകല് ഓണത്തിൻ്റെ വലിയൊരു ആഘോഷമാണ് അവിടെ നടക്കുന്നത് പോലെയാണ് തോന്നിയത്. തീർച്ചയായിട്ടും ഇതിനൊക്കെ ഞാനും പ്രഭയും ഉണ്ട്. പിന്നെ പ്രത്യേകിച്ച് എൻ്റെ ഇളയ പുത്രനാണ് ഇതിനൊക്കെ ചെറിയ റെക്കോർഡിങ്ങിൻ്റെ കൂടെയൊക്കെ ഇരിക്കുന്നതൊക്കെ. അവനും നന്ദി പറയുന്നു. പിന്നെ പ്രത്യേകിച്ച് വിജു അവിടെ വന്നതിന് ഞങ്ങളുടെ റെപ്രസെൻറ്റേറ്റീവായിട്ട് എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങളോടെല്ലാവരോടും ആത്മാർത്ഥതയോടുകൂടി നന്ദി പറയുന്നു. പ്രത്യേകിച്ച് ഓണത്തിൻ്റെ കാര്യം ഓർക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്ന ഓർമ്മകൾ എന്തെല്ലാം തരത്തിലാണ്, നമ്മുടെ സംസ്കാരം എങ്ങനെയൊക്കെയാണ്, ഏതെല്ലാം തരത്തിലായിരുന്നു കൂട്ടായ്മകൾ, സംഗീതപരമായിട്ടും ഭക്ഷണ സംബന്ധിച്ചുള്ളതും, ഇതെല്ലാം വളരെ പ്രകീർത്തിക്കേണ്ട കാര്യങ്ങളായിരുന്നു. അതെല്ലാം നമ്മൾ ഓർക്കണം, അത് തിരിച്ചു വരണം, തിരികെ വരണം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കണം, ആരോഗ്യത്തോടെ ഇരിക്കണം. ഇതാണ് എൻ്റെ വിനീതമായ പ്രാർത്ഥന. അതുകൊണ്ട് നമുക്ക് നൽകാനൊക്കുന്നത് സംഗീതം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങളുടെ ഈ സംഗീതത്തെ സ്വീകരിച്ച് നിങ്ങളെല്ലാവരും ഞങ്ങളെ അനുഗ്രഹിച്ചതിന് ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഒന്നുകൂടി അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം.